ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവിയോൺമെൻറ്റ് എച്ച് എസ് സി പ്രൊഫഷൻസ് വളരെയധികം ഓർഗനൈസേഷൻസിൽ കീ പൊസിഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും എച്ച് എസ് സി സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് ഈ രീതിയിലുള്ള ഒരു പ്രൊഫഷൻ എത്തിച്ചേരാൻ നിർബന്ധമാണ് സോ എന്താണ് എച്ച് എസ് സി എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സർട്ടിഫിക്കേഷൻസിനെ കുറിച്ചും ദ എജ്യൂക്കേറ്റഡ് ഡെയിലി എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതാണ് ഏതായിരുന്നാലും എച്ച് എസ് സി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ അറിഞ്ഞിരിക്കാൻ താൽപ്പര്യപ്പെടുന്ന ഒരു ഫീൽഡാണ് ഒരു കാര്യമാണ് ഒരു ടോപ്പിക്കാണ് എച്ച് എസ് സി സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന ആൾക്ക് എൻജിനീയറിംഗ് ആവശ്യമാണോ അത്യാവശ്യമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാം എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം സോ ഫ്രണ്ട്സ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഏതൊരു ഓർഗനൈസേഷനും അതൊരു സ്മോൾ സ്കെയിലാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി വരുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഒരു അത്താണിയാണ് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നെടും തോണാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സോ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന കൂട്ടുകാരുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളത് എച്ച് എസ് സി സേർട്ടിഫിക്കേഷൻ തന്നെയാണ് സോ എച്ച് എസ് സി സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന കൂട്ടുകാരുടെ എണ്ണവും കൂടിക്കൂടി വരുന്നു പക്ഷേ ഈ ഒരു കോഴ്സ് ചെയ്യാൻ വരുന്ന കൂട്ടുകാരുടെ ഏറ്റവും വലിയൊരു സംശയമാണ് എൻജിനീയറിംഗ് ഇല്ലെങ്കിൽ എച്ച് എസ് സി സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടോ അല്ലെങ്കിൽ എച്ച് എസ് സി സർട്ടിഫിക്കേഷൻ ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു എൻജിനീയറിംഗ് ഡിഗ്രി ആവശ്യമുണ്ടോ എന്നുള്ളത് എച്ച് എസ് സി സർട്ടിഫിക്കേഷൻ പല രീതിയിലുണ്ട് ഏകദേശം അഞ്ച് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആണ് മെയിൻ ആയിട്ടുള്ളത് സർട്ടിഫൈഡ് സേഫ്റ്റി പ്രൊഫഷണൽ സി എസ് പി സർട്ടിഫൈഡ് ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റ് സി ഐ എച്ച് നബോഷ് അതായത് നാഷണൽ ജനറൽ സർട്ടിഫിക്കറ്റ് ഇൻ ഓർഗനൈസേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പിന്നീട് ഇൻറ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഐ എസ് ഒ എച്ച് എസ് സിയുമായി ഡയറക്റ്റ് ബന്ധമില്ലെങ്കിലും അതിൻ്റെ ചില ഡിവിഷൻസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു ഉദാഹരണത്തിന് ഐ എസ് ഒ ഫോർ ഫൈവ് ഡബിൾ സീറോ വൺ ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തെയും ഐ എസ് ഒ വൺ ഫോർ ഡബിൾ സീറോ വൺ എൻവിയോൺമെൻ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐ എസ് ഒക്കുമുണ്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ അവസാനത്തെ സർട്ടിഫിക്കേഷനാണ് ഒ എസ് എച്ച് എന്ന് പറയും അതായത് ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ സർട്ടിഫിക്കേഷൻസ് പ്രോഗ്രാമുകളുണ്ട് ഇതിലെ ഓരോ സർട്ടിഫിക്കേഷനും എന്താണ് ആർക്കാണ് പഠിക്കാൻ പറ്റുക അതുകൊണ്ടുള്ള ഉപയോഗം എന്നൊക്കെയുള്ള ടോപ്പിക് തീർച്ചയായിട്ടും വേറൊരു എപ്പിസോഡിൽ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതായിരുന്നാലും ഈ അഞ്ച് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് സോ ഇവിടെ മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാനുള്ളൊരു കാര്യമെന്നുള്ളത് എൻജിനീയറിങ് പഠിക്കാത്ത കൂട്ടുകാർക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും സർട്ടിഫിക്കേഷൻ ചെയ്യുന്നതിൽ കൊണ്ട് ഗുണമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് എച്ച് എസ് സി എന്നുള്ളത് എൻജിനീയേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു ഫീൽഡല്ല മറിച്ച് എഞ്ചിനീയറിങ് പഠിച്ചാൽ യു വിൽ ഗെറ്റ് എ പ്രയോറിറ്റി എ പ്രിഫറൻസ് അത്ര മാത്രമേ ഉള്ളൂ ഏത് ഗ്രാജുവേഷൻ ചെയ്ത ആളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് പോകാവുന്നതാണ് അതോടൊപ്പം ഒരു ജോബിലേക്ക് എത്തിച്ചേരാനുള്ള നല്ല ഒരു മാർഗ്ഗം കൂടിയാണ് എച്ച് എസ് സി എന്നുള്ളത് അതായത് എച്ച് എസ് സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കേഷൻ നേടുക ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ ചെയ്യുക ട്രെയിനിങ് അണ്ടർഗോ ചെയ്യുക അതോടൊപ്പം ഒരു ജോബിലേക്ക് എത്തി ഒരു ഹാൻസ് ഓൺ എക്സ്പീരിയൻസ് നേടുക എന്നൊക്കെയുള്ളത് വെറും സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം മാത്രമല്ല മറിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് എക്സ്പോഷറും അത്യാവശ്യമാണ് പല കൂട്ടുകാർക്കും എച്ച് എസ് സി സർട്ടിഫിക്കേഷൻസ് തട്ടിക്കൂട്ട് രീതിയിലും ലഭിക്കാറുണ്ട് അങ്ങനെ എക്സാംസ് ഒന്നും എഴുതാതെ ട്രെയിനിംഗ് ഒന്നും അണ്ടർഗോ ചെയ്യാതെ നേടുന്ന എച്ച് എസ് സി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ വാല്യൂ അത്രത്തോളമേ ഉള്ളൂ എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക സോ ഏതൊരു കാര്യവും ഇഫ് യു വാണ്ട് ടു അച്ചീവ് ഇറ്റ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കിൽസും നേടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് സോ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എൻജിനീയറിംഗ് പഠിക്കാത്ത കൂട്ടുകാർക്കും ഗ്രാജുവേറ്റ്സിനും എച്ച് എസ് സി കോഴ്സ് ചെയ്യാവുന്നതാണ് സർട്ടിഫിക്കേഷൻ നേടാവുന്നതാണ് ജോബ് ലഭിക്കുന്നതാണ് കരിയറിൽ സക്സസ് നേടാവുന്നതാണ് കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ക്രിട്ടേ